ഇടുക്കിയിലെ രണ്ട് സീറ്റിൽ സി പി എം മത്സരിക്കാൻ ജില്ലാ സെക്രട്ടേറിയറ്റ് തീരുമാനം. ഉടുമ്പൻചോലയിൽ മന്ത്രി എം എം മണി തന്നെ മത്സരിക്കും. ദേവികുളത്ത് രാജേന്ദ്രനെ മത്സരിപ്പിക്കണമോ എന്നത് സംസ്ഥാന നേതൃത്വത്തിന് തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും. തൊടുപുഴ സീറ്റ് കേരള കോൺഗ്രസിന് വിട്ടുകൊടുക്കാമെന്നും ജില്ലാ സെക്രട്ടേറിയറ്റിൽ ധാരണയായി. പക്ഷേ നല്ല സ്ഥാനാർത്ഥിയില്ലാത്തതിനാൽ സീറ്റിൽ താല്പര്യമില്ലെന്ന നിലപാടിലാണ് കേരള കോൺഗ്രസ്. വിവരങ്ങളുമായി അനിൽ വാസുദേവ് ചേരുകയാണ്. അനിൽ, ഈ ഇടുക്കിയിലെ സീറ്റുകളുമായി ബന്ധപ്പെട്ട് സി പി എമ്മിലെ ഇപ്പോഴത്തെ തീരുമാനങ്ങൾ, ധാരണകൾ ഏതു രീതിയിലാണ്? അമീന, കഴിഞ്ഞ തവണ സി പി എം 3 സീറ്റിലാണ് മത്സരിച്ചത്. 2 സീറ്റിൽ പാർട്ടി സ്ഥാനാർത്ഥികൾ തന്നെ നിന്നപ്പോൾ ഒരു സീറ്റിൽ എൽ ഡി എഫ് സ്വതന്ത്രനെയാണ് നിർത്തിയത്. ഇതിൽ എൽ ഡി എഫ് മത്സരിച്ച 2 സീറ്റുകളിലും വിജയിക്കുകയും ചെയ്തു, അതായത് ഉടുമ്പൻചോലയിലും ദേവികുളത്തും. ഉടുമ്പൻചോലയിൽ എം എം മണിയാണ് മത്സരിച്ച്, അദ്ദേഹം ജയിച്ചു. മന്ത്രിയായി, മന്ത്രിയായതിനു ശേഷം അദ്ദേഹത്തിന് ഉണ്ടായ ഭരണ നേട്ടങ്ങൾ, അതുപോലെ തന്നെ വലിയ ഖ്യാതി അദ്ദേഹത്തിന് ഉണ്ടായിട്ടുണ്ട്. അദ്ദേഹം വികസന പ്രവർത്തനങ്ങളെല്ലാം തന്നെ ഉടുമ്പൻചോലയിൽ കൊണ്ടുവന്നതും എല്ലാം തന്നെ, അതുകൊണ്ട് ഉടുമ്പൻചോലയിൽ മറ്റൊരു പേര് വേണ്ട, മണിയാശൻ തന്നെ, അതായത് എം എം മണി തന്നെ മത്സരിക്കട്ടെ എന്നൊരു തീരുമാനത്തിലാണ് ഐക്യ കണ്ഠേന ജില്ലാ സെക്രട്ടേറിയറ്റ് തീരുമാനത്തിലെത്തിയത്. മറ്റൊരു സീറ്റ് ദേവികുളമാണ്. അവിടെ 3 ടേം പൂർത്തിയാക്കിയ എസ് രാജേന്ദ്രനാണ്. പക്ഷേ എസ് രാജേന്ദ്രനെ വീണ്ടും മത്സരിപ്പിക്കണോ എന്നുള്ള കാര്യത്തിൽ ജില്ലാ സെക്രട്ടറിയിൽ ഒരു പൊതു അഭിപ്രായം ഉടലെടുത്തിട്ടില്ല. അത് സംസ്ഥാന നേതൃത്വം തീരുമാനിക്കട്ടെ എന്നാണ് പറയുന്നത്. എസ്. രാജേന്ദ്രൻ അല്ലെങ്കിൽ ആർ. ഈശ്വരൻ, എ. രാജ എന്നിവരുടെ പേരുകളാണ് ശുപാർശ ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ 3 സീറ്റായ തൊടുപുഴ സീറ്റ് ഇത്തവണ കേരള കോൺഗ്രസ് എം വന്നതോടുകൂടി അവർക്ക് വിട്ടു നൽകാം എന്നാണ് പറയുന്നത്. പക്ഷേ ഇതിനോട് ഇതുവരെ കേരള കോൺഗ്രസ് എം അനുകൂല തീരുമാനമല്ല. നല്ല സ്ഥാനാർത്ഥി ഇല്ലാത്തതിനാൽ തൊടുപുഴ വേണ്ട എന്നൊരു നിലപാടാണ് ആദ്യഘട്ടത്തിൽ കേരള കോൺഗ്രസ് എടുത്തത്. അക്കാര്യത്തിലും ചർച്ച പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതും ഒരു പക്ഷേ ഇരു പാർട്ടികളുടെയും സംസ്ഥാന നേതൃത്വങ്ങൾ തമ്മിൽ തീരുമാനമെടുക്കാനുള്ള വേണ്ടിവരുമെന്നുള്ളത്. എന്നിരുന്നാൽ പറഞ്ഞാൽ പോലും ജില്ലാ സെക്രട്ടേറിയറ്റ് പറയുന്നത് ഇടുക്കിയിൽ 5 സീറ്റും പിടിച്ചെടുക്കാനുള്ള വലിയൊരു സാഹചര്യമുണ്ട്. തദ്ദേശ തെരഞ്ഞെടുപ്പിലും സർക്കാരിന്റെ ഭരണ നേട്ടങ്ങളും ഒക്കെ തന്നെ ഒരു മുതൽക്കൂട്ടാവും. യഥാസമയം വർക്കുകൾ നടന്നാൽ 5 സീറ്റും പിടിച്ചെടുക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടെന്നുകൂടിയാണ് ജില്ലാ സെക്രട്ടേറിയറ്റിലെ വിലയിരുത്തൽ.